ഫ്രിക്സൺ ബെറ്റ്സിന്റെ ഒരു ഫുഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഫരീജ് അൽ സലാ റെസ്റ്റോറൻറ്റിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ ഇന്ന് ഇവിടുത്തെ ഒരു ഇവിടുത്തെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് കഫ്സ മജ്ബൂസ് സൂപ്പ്. ഇതാണ് മെയിൻ ഒരു ഫേവറേറ്റ് വിഭവം, പ്രത്യേകിച്ച് മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന വിഭവങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇവിടെ ഉള്ള ഓരോ നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് ഇവിടുത്തെ ഡീറ്റെയിൽസ് അതൊക്കെ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നമുക്ക് നോക്കാം. കാരണം വെച്ചാൽ ഇവിടെ ഭയങ്കര സൗണ്ട് വണ്ടിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോവാണ്. മുകളിലാണ് ഫാമിലീസിനുള്ള സ്ഥലം കേട്ടോ. അപ്പൊ ഇതാ നമുക്കൊരു ക്യാബിൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ക്യാബിൻ കിട്ടിയപ്പോ ഫസ്റ്റ് നമുക്ക് കൊണ്ടെത്തുന്ന സാധനം എന്താ ഇതല്ലേ, ഡംപ്ലിംഗ്. ഇതറിയോ ഡംപ്ലിംഗ്? ഇതാണ് ഫസ്റ്റ് കൊണ്ടെത്തുന്നത്. നമുക്ക് സ്പൂണും അതുപോലെ തന്നെ ഫോർക്കൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് ഇത് എന്താണ് സംഗതി, ഇത് ജിഞ്ചർ ആട്ടോ. ജിഞ്ചർ ജിഞ്ചർ അത് കഴിച്ചോക്ക്, ജിഞ്ചർ കഴിച്ചോക്ക്. എങ്ങനെ ഉണ്ട്? പിന്നുള്ളത് മുളക്, മുളകുണ്ട്. പിന്നെ പച്ചമുളകുണ്ട്, പച്ചമുളകും ചുവന്ന മുളകുണ്ട്. അതും എങ്ങനെ ഉണ്ട്? കഴിച്ചോക്ക്, ഇതെടുത്ത് കഴിച്ചോക്ക്. ഇത് ആ കഴിച്ചോക്ക്, തന്നോക്ക്. എങ്ങനെ ഉണ്ട്? എങ്ങനെ ഉണ്ട്? കഴിക്കേ, തന്നൊരു ടേസ്റ്റ് പറ. അങ്ങോട്ട് പറയാം, ക്യാമറ പറയും. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കഴിച്ച് നോക്കുമ്പോൾ പക്ഷെ ഇവിടെ നല്ല സോഫ്റ്റും ആണ്, കറക്റ്റ് മധുരം, നല്ല എന്താ പറയാ, ക്രീമി മധുരം നൽകുന്നില്ല. എന്താ പറയാ, അതെന്താ അങ്ങനെ വെച്ചാല് പെർഫെക്റ്റ്. ഒരു കിളിവാതിലെല്ലാം ഉണ്ട് കണ്ടാ, അതിലിങ്ങനെ നോക്കിട്ട് അവരെ വിളിക്കാം. ഇതിലൂടെ പരിപാടി നല്ല അടിപൊളി വണ്ടി തന്നെ കേട്ടാ. അത് ഇവിടുത്തെ ഫ്രണ്ടിൽ വന്നപ്പോ മനസ്സിലായി, ഒരു ട്രഡീഷണൽ ലുക്കാണ് എല്ലാത്തിനും. മെനുവിനെല്ലാം അതിൻ്റെ ഒരു ലുക്ക് ഉണ്ട്, ഡിസൈനിങ്ങിൽ കണ്ടോ. ഹലുവ അതെങ്ങനെ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ലുക്ക് കണ്ടോ. അത് വിൽക്കുന്ന ഇവിടെ തന്നെ താഴത്ത് നമുക്ക് അവൈലബിൾ ആണ്, വാങ്ങാൻ പറ്റും. ജ്യൂസ്, ഇതാണ് മെനു. ഓക്കെ, ഇതാണ് മെനു. കുവൈത്തി ഫുഡ്, കുവൈത്തി ഫുഡ്, അങ്ങനെ കുറച്ച്. ഇത് മെയിനായിട്ട് അറബിക് ഫുഡാണ് ഇവിടെ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജി സി സി നടക്കുന്ന ആളുകൾ വരുന്നുണ്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത്രയും ഫേമസ് ആണ് ഈ ഒരു ഹോട്ടൽ ഫരീജ് അൽ സലാ. ഓക്കെ, ഇതെന്താണ് സംഭവം? ഇത് ഇവിടുത്തെ അരിച്ച് ആ വേണ്ടോണ്ടുള്ള സാധനം അല്ലേ? എന്താ അതിന്റെ പേര്? പിന്നെ ഇത് മജ്ബൂസ്, മജ്ബൂസ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ സൂപ്പ് ഇപ്പം വരും. ഇവിടെ സൂപ്പ് രണ്ട് തരത്തിലും നമുക്ക് കിട്ടും. ഒന്ന് ഇതാ ഇതുപോലത്തെ ബൗളിലും കിട്ടും, അതുപോലെ തന്നെ നമുക്കിപ്പം വേറൊരു ഒരു ബന്ന് വരും. അന്നേരം കാണിച്ചു തരാം. ഓക്കെ, വന്നു. ഇതാണ് മെയിൻ സൂപ്പ് ഇവിടുത്തെ അല്ലേ, പൊളി. കണ്ട ഇവിടുത്തെ ഒരു ഇതിൻ്റെ ഇതിൻ്റെ ഒരു രീതി ഉണ്ടോ? നല്ല ഇളനീ ചെത്തിയ പോലെ അല്ലേ, പൊളിയാ, പൊളി 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 സൂപ്പ്. ഒരു ചെറുനാരങ്ങ വരുന്നുണ്ട്, ചെറുനാരങ്ങ നമുക്ക് ഇതിലേക്ക് ചിക്കൻ സൂപ്പ് ആട്ടോ. ചെറുനാരങ്ങ
പന്നുണ്ടല്ലോ, ഇതിനുള്ള പന്നിന്റെ ചെറിയ പീസെല്ലാം ഇതിന്റെ കൂടെ വരും. അപ്പൊ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് വേണം കുടിക്കാൻ. ഒരു ചെറുനാരങ്ങ ഉണ്ടാവും, ആ ഇതിനകത്ത് വേറൊരു സാധനം ഉണ്ടോ, എന്താ പറയാ, കോൺ പൊള്ളിയാട്ടാ. പരിധി വന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യാം, ഒന്ന് കബ്സ, മട്ടൻ കബ്സ, പിന്നെ ഈ സൂപ്പ്, പിന്നെ മജ്ബൂസ്, പിന്നെ നോർമലായിട്ട് എല്ലായിടത്തുള്ള പോലെ തന്നെ. എന്നാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ജി സി സി നല്ല ആൾ വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ അതിൻ്റെ ടേസ്റ്റ്. നമ്മൾ മജ്ബൂസ് എടുത്ത് പൊളിക്കാം, ഇങ്ങനെ ഉണ്ട് നോക്കാം. അലുമിനിയം ഫോയിലാക്കിയിട്ട് നല്ല വൃത്തിയിൽ തന്നെ, പിന്നെ എവിടെയും ടച്ച് ചെയ്യാത്ത രൂപത്തിൽ കൊണ്ടുപോകും. ഇതാണ് മജ്ബൂസ്, ഇങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മൾ വാങ്ങിയത് ചിക്കൻ മജ്ബൂസും അതുപോലെ തന്നെ സൂപ്പ്, വേറെ ഒന്നും വാങ്ങിയില്ല. ഇനി എന്താക്കെ, ഇതൊന്ന് തീർത്തിട്ട് ബാക്കി പറയാം. മജ്ബൂസ് ആയിട്ട് പൊളി, രക്ഷയില്ല കേട്ടോ, പൊളി. നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് ട്രഡീഷണൽ ആയിട്ട് കുവൈത്തുകൾ മീനിനെ പിടിക്കുന്ന ഒരു ഒരു ടൈപ്പ് നെറ്റാണ്. അതിവിടെ ഒരു എന്താ പറയുക, മോഡലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, ഒരു ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ്. ഓക്കെ, പിന്നെ ഇതാ ഇതിന് ചുറ്റും ഗാവെല്ലാം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കുടിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് വിശാലമായ ഒരു എന്താ പറയുക, ഒരു ഓപ്പൺ ഡൈനിങ് ഉണ്ട്, പിന്നെ ക്യാബിനും ഉണ്ട്. താങ്ക് യു. അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് അപ്പം പുറത്തേക്ക് ഇറങ്ങാണ്. അടിപൊളി കേട്ടോ, ഒരു 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 വെറൈറ്റി ഫീലാണ് ഇവിടെ. ഫുഡിനേക്കാൾ ഉപരി ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ലുക്കാണ് കേട്ടോ. അപ്പം നമ്മളെ ഫരീജ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ലൈറ്റായിട്ടൊരു സൂപ്പും ഒരു മജ്ബൂസും അടിച്ചു ഇറങ്ങി കേട്ടോ. ട്രെയിനിലെ ഫരീജ് കേട്ടോ, 208 വന്നാൽ നമ്മളെ ലുലുവിൻ്റെ എല്ലാം ബാക്ക് സൈഡായിട്ടാണ് ഈ സ്ഥലം. അപ്പോൾ എല്ലാവരും ഒന്നൊരു പ്രാവശ്യം വരിക, അടിപൊളിയാണ്. ട്രഡീഷണൽ ഫീലിൽ നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. പിന്നെ ഫുഡിൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ല, സർവീസ് അടിപൊളി. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നു തന്നെ ആയിരിക്കും, എങ്കിലും ഞാനും ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസത്തെയും പോലെ ബൈ.